പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ടീസർ എത്തി. മെരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് സിനിമയുടെ നിർമ്മാണം. വീണ്ടും ഒരു വിനീത് മാജിക് ബിഗ് സ്ക്രീനിൽ ഉറപ്പ് നൽകിയാണ് ടീസർ എത്തിയിരിക്കുന്നത്. വലിയൊരു ക്യാൻവാസിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം റംസാൻ വിഷു റിലീസായി April 11 തിയേറ്ററുകളിൽ പ്രദർശനത്തിന്. വിനീത് ശ്രീനിവാസൻ തന്നെ തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ പ്രണവും ധ്യാനിനുമൊപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം. മെറിലാൻഡ് സിനിമാസ് തന്നെയാണ് ചിത്രം ഇന്ത്യ ഒട്ടാകെ തിയേറ്ററുകൾ എത്തിക്കുന്നത്. റെക്കോർഡ് തുകയ്ക്കാണ് ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സും ഓവർസീസ് റൈറ്റ്സും വിറ്റുപോയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ടീസറിലെ പ്രണവ് മോഹൻലാലിന്റെ രംഗങ്ങൾ മോഹൻലാലിന്റെ പഴയകാല സിനിമകളുടെ മാനസങ്ങളോട് സാമ്യം തോന്നുന്നതാണ് എന്നാണ് ആരാധകർ കമന്റ് ചെയ്തിരിക്കുന്നത്. ടീസറിലെ പ്രണവ് മോഹൻലാലിന്റെ രംഗങ്ങൾ മാത്രമെടുത്ത് അദ്ദേഹത്തിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണ്. ഹൃദയമായിരുന്നു പ്രണവ് മോഹൻലാൽ അവസാനമായി അഭിനയിച്ച ചിത്രം. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു ഹൃദയം. പ്രണവ് മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല എന്ന പ്രേക്ഷകരുടെ വിമർശനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഹൃദയം എന്ന സിനിമയുടെ വിജയം. അതിനുശേഷം അതേ ടീമിനോടൊപ്പം മറ്റൊരു സിനിമയുമായി പ്രണവ് മോഹൻലാൽ എത്തുമ്പോൾ ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ ചിത്രത്തെ കാത്തിരിക്കുന്നത്. ഇപ്പം മലയാളത്തിലെ യുവതാര നിരയും കൂടിയാകുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയം തന്നെയാകും വർഷങ്ങൾക്ക് ശേഷം എന്ന് ആരാധകർ ഉറപ്പിക്കുന്നു.